നമസ്കാരം, അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. കേരള ജനത സഹിഷ്ണുതയും ആത്മവിശ്വാസവുമുള്ളവരെന്ന് രാഹുൽ ഗാന്ധി. ഏറ്റവും ഹൃദയവിശാലതയുള്ളവരും ആത്മവിശ്വാസവുമുള്ളവരാണ് കേരളത്തിലെ ജനതയെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. തുല്യമായ ഒരു ബന്ധത്തിന്റെ ഉദാഹരണമാണ് കേരളം ലോകത്തോട് പറയുന്നത്. ഇത് മറ്റു രാജ്യങ്ങൾക്കും നാട്ടുകാർക്കും മാതൃകയാണെന്നും രാഹുൽ പറഞ്ഞു. പത്തനാപുരത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രചാരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാരതം എന്ന് പറയുന്നത് നിരവധി ആശയങ്ങളാണ്. ബി ജെ പിയും ആർ എസ് എസും ഇന്ന് അവരുടേതല്ലാത്ത എല്ലാ ശബ്ദങ്ങളെയും അടിച്ചമർത്തുന്നു. ഒരു വ്യക്തിയും ഒരു ആശയവുമാണ് ഈ രാജ്യം ഭരിക്കേണ്ടതെന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നില്ലെന്നും രാഹുൽ പറഞ്ഞു. കേരളത്തിൽ കനത്ത മൺസൂൺ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര ഭൗമ മന്ത്രാലയം. പസഫിക് സമുദ്രത്തിന് മുകളിൽ കനത്ത മഴയ്ക്ക് കാരണമാകുന്ന എൽനിനോ പ്രതിഭാസം രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് ജൂലൈ മാസത്തോടെ ദുർബലപ്പെടും. ഇതോടെ കേരളത്തിൽ ഉൾപ്പെടെ കനത്ത മഴ ലഭിക്കുമെന്ന് കേന്ദ്ര ഭൗമ മന്ത്രാലയം സെക്രട്ടറി എം രാജീവൻ പറഞ്ഞു. എല്ലിനോ പ്രഭാവം കാരണം കാലവർഷം വൈകാൻ സാധ്യതയുണ്ട്. എന്നാൽ മെയ് മാസത്തോടെ കേരളത്തിൽ ചൂട് കുറയുമെന്നും എം രാജീവൻ പറഞ്ഞു. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനങ്ങളിൽ നടപടി തൃപ്തികരമെന്ന് സുപ്രീംകോടതി. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം കൈക്കൊണ്ട നടപടികൾ തൃപ്തികരമാണെന്ന് സുപ്രീംകോടതി. തിരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരത്തെക്കുറിച്ച് ബോധ്യമുണ്ടായിട്ടുണ്ടാകുമെന്ന് കോടതി പറഞ്ഞു. വിദ്വേഷ പ്രസംഗം നടത്തിയതിന്റെ പേരിൽ യോഗി ആദിത്യനാഥ്, മായാവതി തുടങ്ങിയ നേതാക്കൾക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കമ്മീഷൻ കഴിഞ്ഞ ദിവസം വിലക്കേർപ്പെടുത്തിയിരുന്നു. ഇവർക്കെതിരെ നടപടിയെടുക്കാത്തതിന്റെ പേരിൽ സുപ്രീംകോടതിയുടെ വിമർശനമുണ്ടായതിന് പിന്നാലെയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി. യോഗി ആദിത്യനാഥിന് 72 മണിക്കൂറും മായാവതിക്ക് 48 മണിക്കൂറുമായിരുന്നു വിലക്കേർപ്പെടുത്തിയത്. മുസ്ലിം പള്ളികളിലെ സ്ത്രീ പ്രവേശനം. സുപ്രീംകോടതി എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചു. മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കണമെന്ന റിട്ട് ഹർജിയിൽ സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിനും വഖഫ് ബോർഡിനും മുസ്ലിം വ്യക്തി നിയമ ബോർഡിനും നോട്ടീസ് അയച്ചു. ജസ്റ്റിസ് എസ് എ ബോബ്ഡെയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. ശബരിമല വിധി നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ ഹർജി പരിഗണിക്കുന്നതെന്ന് ജസ്റ്റിസ് ബോബ്ഡെ അറിയിച്ചു. പൂനെ സ്വദേശികളായ ദമ്പതിമാരാണ് ഹർജി നൽകിയത്. പൂനെയിലെ മുഹമ്മദിയ ജമാ മസ്ജിദിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടുവെന്ന് കാട്ടിയാണ് ഹർജി. സുന്നി പള്ളികളിൽ പ്രാർത്ഥനകൾക്കായി സ്ത്രീകളെ ഒരിക്കലും പ്രവേശിപ്പിക്കാറില്ലെന്നും ഇത് വേർതിരിവാണെന്നും ഹർജിയിൽ പറയുന്നു. ഫ്രാൻസിലെ പുരാതന ദേവാലയത്തിൽ വൻ തീപിടുത്തം. തീപിടുത്തത്തിൽ പള്ളിയുടെ പ്രധാന ഗോപുരവും മേൽക്കൂരയും കത്തിനശിച്ചു. 12-ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ച പാരീസിലെ പ്രശസ്തമായ നോത്രദാം കത്തീഡ്രലിലാണ് തീപിടുത്തമുണ്ടായത്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിൽ ദേവാലയ ഗോപുരത്തിന്മേലുണ്ടായിരുന്ന തീ അണച്ചു. ദേവാലയത്തിന്റെ മറ്റ് പ്രധാന ഭാഗങ്ങൾ തീപിടുത്തത്തിൽ നിന്ന് രക്ഷിക്കാൻ സാധിച്ചെന്നാണ് റിപ്പോർട്ടുകൾ. കത്തീഡ്രലിന്റെ മേൽക്കൂരയിൽ നിന്ന് ഉയർന്ന തീ പെട്ടെന്ന് തന്നെ ഗോപുരത്തിലേക്ക് പടരുകയായിരുന്നു. എന്നാൽ പ്രധാന കെട്ടിടവും പ്രശസ്തമായ 2 മണിഗോപുരങ്ങളും സുരക്ഷിതമാണെന്ന് അധികൃതർ അറിയിച്ചു. ക്രിസ്ത്യൻ മതവുമായി ബന്ധപ്പെട്ട അമൂല്യമായ പല വസ്തുക്കളും ഈ കത്തീഡ്രലിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അന്വേഷണം ഡോട്ട് കോമിന് വേണ്ടി ജമീമ ജേക്കബ്. Trusted tradition of 155 years, Chemanur International Jewelers.